ഇന്ത്യ ചൊവ്വാഗ്രഹത്തിലേക്ക് നടത്തിയ മംഗൾയാൻ ബഹിരാകാശ ദൗത്യത്തെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന മിഷൻ മംഗൾ എന്ന ചിത്രം സ്വാതന്ത്ര്യദിനത്തിൽ തിയേറ്ററുകളിലെത്തും. ISRO-യിലെ ശാസ്ത്രജ്ഞരുടെ കഥയാണ് ഈ ചിത്രം പറയുന്നത്. അക്ഷയ് കുമാറാണ് ചിത്രത്തിലെ നായകൻ. ISRO-യിലെ മുതിർന്ന ശാസ്ത്രജ്ഞനായാണ് അക്ഷയ് കുമാർ വേഷമിടുന്നത്. ഒപ്പം ബോളിവുഡിലെ പ്രശസ്ത നടൻ ശർമൻ ജോഷിയുമുണ്ട്. ISRO-യിലെ വനിതാ ശാസ്ത്രജ്ഞരായി വിദ്യാബാലൻ, തപ്സി പാനു, സോനാക്ഷി സിൻഹ, കീർത്തി കുൽഹാരി, നിത്യ മേനോൻ എന്നിവർ അഭിനയിക്കുന്നു. നിത്യ മേനോന്റെ ആദ്യ ബോളിവുഡ് ചിത്രം കൂടിയാണിത്. വനിതാ ശാസ്ത്രജ്ഞർക്കുള്ള ആദരവ് കൂടിയാണ് മിഷൻ മംഗൾ എന്ന ചിത്രം. 2014 സെപ്റ്റംബറിൽ നടന്ന ദൗത്യത്തിന് പിന്നിലെ ശാസ്ത്രജ്ഞരുടെ പരിശ്രമത്തെക്കുറിച്ചും ദൗത്യത്തിന്റെ വിജയത്തെക്കുറിച്ചുമാണ് ചിത്രം വിവരിക്കുന്നത്. ദൗത്യത്തിനിടെ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ ശാസ്ത്രജ്ഞർ അതിജീവിക്കുന്നതും ലക്ഷ്യത്തിലേക്ക് ആത്മവിശ്വാസത്തോടെ അവർ നടന്നിറക്കുന്നതിൻ്റെയും ഭാഗങ്ങൾ സിനിമയിലുണ്ട്. വന്ദേ മാതരത്തിന്റെ അകമ്പടിയോടെയാണ് ട്രെയിലർ അവസാനിക്കുന്നത്. ജഗൻ ശക്തിയാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇന്ത്യയുടെ അന്യഗ്രഹത്തിലേക്കുള്ള ആദ്യ ബഹിരാകാശ ദൗത്യമായിരുന്നു മംഗൾയാൻ. ഈ ദൗത്യത്തിലൂടെ ചൊവ്വയിലെത്തുന്ന ആദ്യ ഏഷ്യൻ രാജ്യമായി മാറുകയായിരുന്നു ഇന്ത്യ. ആദ്യ ദൗത്യത്തിൽ തന്നെ ഇന്ത്യ ഈ നേട്ടം സ്വന്തമാക്കുകയും ചെയ്തു. ഇന്ത്യയുടെ രണ്ടാം ചാന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ 2 വിജയകരമായി വിക്ഷേപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് മംഗൾയാൻ ദൗത്യത്തെ ആസ്പദമാക്കിയുള്ള സിനിമ ഇറങ്ങുന്നത്. ചന്ദ്രയാൻ കുതിച്ചുയർന്നപ്പോൾ അതിനൊപ്പം ഉയർന്നു പൊങ്ങിയ ഇന്ത്യക്കാരുടെ ആത്മാഭിമാനം മിഷൻ മംഗൾ സിനിമ ഇറങ്ങുന്നതോടെ ഒന്നുകൂടി ഉയരും. ഇക്കഴിഞ്ഞ ജൂലൈ 22-നാണ് ചന്ദ്രയാൻ വിക്ഷേപിച്ചത്. നേരത്തെ ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചതിലൂടെ അമേരിക്ക, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾക്ക് ശേഷം ചന്ദ്രനിൽ ഇറങ്ങുന്ന 4-ാമത്തെ രാജ്യമെന്ന ഖ്യാതി ഇന്ത്യ സ്വന്തമാക്കിയിരുന്നു. ഭൂമിയിൽ നിന്ന് 2 ലക്ഷം കിലോമീറ്റർ അകലെ ചന്ദ്രനിൽ വിജയക്കൊടി പാറിക്കുന്ന രാജ്യമെന്ന ബഹുമതി ഇന്ത്യക്ക് സ്വന്തമാകും. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചതോടെ ചന്ദ്രന്റെ വിദൂര ഭാഗത്തിറങ്ങുന്ന ഏക രാജ്യമായി ഇന്ത്യ മാറി. ആയിരക്കണക്കിന് ശാസ്ത്രജ്ഞർ എണ്ണമറ്റ മണിക്കൂറുകൾ ചെലവഴിച്ചാണ് ചന്ദ്രയാൻ 2 മിഷൻ വിജയകരമാക്കിയത്. നാസയും ലോകരാജ്യങ്ങളുമടക്കം ഇന്ത്യക്ക് അഭിനന്ദനങ്ങൾ നേർന്നിരുന്നു. ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തെക്കുറിച്ചുള്ള ഇന്ത്യൻ ഏജൻസിയുടെ പുതിയ കണ്ടെത്തലുകൾ അറിയാൻ ആഗ്രഹിക്കുന്നതെന്നായിരുന്നു നാസയുടെ പ്രതികരണം. ചന്ദ്ര പഠനത്തിനായുള്ള ചന്ദ്രയാൻ 2 വിക്ഷേപണം വിജയകരമായി പൂർത്തീകരിച്ചതിൽ അഭിനന്ദിക്കുന്നു. ഞങ്ങളുടെ ഡീപ് സ്പേസ് നെറ്റ്വർക്ക് ഉപയോഗിച്ചതിലൂടെ ഞങ്ങൾക്കും വിക്ഷേപണത്തിൽ ഭാഗമാകാൻ കഴിഞ്ഞതിൽ അഭിമാനിക്കുന്നു. ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിലെ പുതിയ കണ്ടെത്തലുകൾ അറിയാൻ ആഗ്രഹിക്കുന്നുവെന്നും നാസ ട്വിറ്ററിൽ കുറിച്ചു. ചന്ദ്രയാൻ 2 വിക്ഷേപണത്തിന് തൊട്ടു പിന്നാലെ ഇന്ത്യ ചന്ദ്രനിലേക്കുള്ള തന്റെ വിജയയാത്ര തുടങ്ങിയെന്ന തലക്കെട്ടോടെയാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിലെ പത്രങ്ങൾ വാർത്തകൾ നൽകിയത്. വളരെ ചുരുങ്ങിയ ചിലവിലുള്ള ചന്ദ്രയാൻ 2 വിജയകരമായ വിക്ഷേപണം രാജ്യത്തിന് അഭിമാനമാണെന്ന് അമേരിക്കൻ പത്രങ്ങൾ കുറിച്ചു. വളരെ വേഗത്തിൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് 2-ാം ശ്രമത്തിൽ തന്നെ വിജയകരമായി വിക്ഷേപണം നടത്തിയതിൽ ISRO-യുടെ സാങ്കേതിക മേഖല പ്രശംസാർഹിക്കുന്നുവെന്ന് വിദഗ്ധർ വിലയിരുത്തി. അധികമാരും പരീക്ഷിക്കാത്ത ചന്ദ്രന്റെ ദക്ഷിണധ്രുവ മേഖലയാണ് ഇന്ത്യ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്നും ദി ന്യൂയോർക്ക് ടൈംസ് കുറിച്ചു. ചന്ദ്രനെ അടുത്തറിയാനുള്ള മികച്ച അവസരമാണ് ചന്ദ്രയാൻ 2 ഇന്ത്യ നൽകിയിരിക്കുന്നത്. ഒരു വൻ ജനത തന്നെ ഇന്ത്യയുടെ നീക്കങ്ങളെ നോക്കിക്കാണുകയാണ്. ചന്ദ്രയാൻ 2 ഇന്ത്യയുടെ ചരിത്ര വിജയമാണ്. ശാസ്ത്ര ലോകത്തേക്ക് ഇന്ത്യ മുൻനിരയിലെത്തും. 2022 ചന്ദ്രനിലെ മണ്ണിൽ ഇന്ത്യ കാലുകുത്തുമെന്നാണ് CNN റിപ്പോർട്ട് ചെയ്തത്. ISRO-യുടെ ഏറ്റവും സങ്കീർണമായ ദൗത്യമാണ് ചന്ദ്രയാൻ 2. വിക്ഷേപണം നടത്തി മിനിറ്റുകൾക്കുള്ളിൽ ISRO-യിൽ വിജയത്തിന്റെ കരഘോഷം മുഴങ്ങിയെന്നും BBC റിപ്പോർട്ട് ചെയ്തു. 2017 കുറഞ്ഞ ചെലവിൽ 104 ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച് ഇന്ത്യ റെക്കോർഡുമിട്ടിരുന്നു. ചന്ദ്രനിൽ മനുഷ്യൻ ആദ്യമായി കാലുകുത്തിയതിന്റെ 50-ാം വർഷം തികയുമ്പോൾ തന്നെയാണ് ചന്ദ്രയാൻ 2 ഇന്ത്യയുടെ വിജയ നേട്ടം. ലോകത്ത് ഇതേവരെ ഉണ്ടായ ഏറ്റവും ചിലവ് കുറഞ്ഞ ചാന്ദ്ര ദൗത്യമാണ് ചന്ദ്രയാൻ. 978 കോടി രൂപയാണ് ദൗത്യത്തിന്റെ ആകെ ചെലവ്. ഇതിൽ 603 കോടി രൂപ ചന്ദ്രയാൻ 2 375 കോടി രൂപ GSLV വിക്ഷേപണ വാഹനത്തിന്റെയും ചിലവാണ്. 2014 ചൊവ്വയിലേക്കുള്ള മംഗൾയാൻ വിക്ഷേപണത്തിലൂടെ ഏഷ്യൻ രാജ്യങ്ങളിൽ ആദ്യമായി ചൊവ്വയിലേക്ക് വിക്ഷേപണം നടത്തിയ രാജ്യം എന്ന റെക്കോർഡ് ഇന്ത്യ നേടിയിരുന്നു. ബോളിവുഡ് ചിത്രമായ ഗ്രാവിറ്റിയുടെ നിർമ്മാണത്തിന് $100 മില്യൺ ചെലവിടുമ്പോൾ $74 മില്യൺ ഇന്ത്യ ചൊവ്വയിലേക്ക് വിജയകരമായി മംഗൾയാൻ വിക്ഷേപിച്ചു. വെറും 450 കോടി രൂപ ചെലവിലാണ് മംഗൾയാൻ ചൊവ്വയിലെത്തിയത്. മിക്ക ഹോളിവുഡ് സയൻസ് ഫിക്ഷൻ ആക്ഷൻ ത്രില്ലർ സിനിമകളേക്കാൾ കുറഞ്ഞ ചെലവാണ് മംഗൾയാൻ ദൗത്യത്തിൻ്റേത്. മാത്രമല്ല 6 മാസത്തെ ആവശ്യത്തിനായി നിർമ്മിച്ച മംഗൾയാൻ ഉപഗ്രഹം ഇപ്പോഴും ഒരു കേടും കൂടാതെ ചൊവ്വയിൽ തുടരുന്നുണ്ട്. ഇത് ഇന്ത്യക്ക് മറ്റൊരു നേട്ടമാണ്. ISRO-യിലെ 17 ശാസ്ത്രജ്ഞരും എഞ്ചിനീയറുമാണ് ഈ പദ്ധതി കൈകാര്യം ചെയ്തത്.
ഈ ISRO ശാസ്ത്രജ്ഞരുടെ യഥാർത്ഥ ജീവിത കഥയാണ് ഇപ്പോൾ മിഷൻ മംഗൾ എന്ന സിനിമയിലൂടെ യാഥാർത്ഥ്യമായിരിക്കുന്നത്. മംഗൾയാനിൽ പ്രവർത്തിച്ച സ്ത്രീകളെ പ്രകീർത്തിക്കുന്നതാണ് സിനിമ. പ്രേക്ഷകരെ ആസ്വദിപ്പിക്കുന്നതിനൊപ്പം സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് പ്രചോദനം നൽകാനും സിനിമ പ്രേരണയാകുമെന്നാണ് അണിയറ പ്രവർത്തകരുടെ അവകാശവാദം. നേരത്തെ പുറത്തുവിട്ട മിഷൻ മംഗൾ സിനിമയുടെ ട്രെയിലറിനെ അഭിനന്ദിച്ച് ISRO രംഗത്ത് വന്നിരുന്നു. സിനിമയുടെ ട്രെയിലറിൽ ISRO പ്രവർത്തനങ്ങളിലെ അഭിനിവേശവും വൈകാരികതയും അതേപോലെ പ്രതിഫലിച്ചെന്നായിരുന്നു ISRO ട്വീറ്റ്. ജഗൻ ശക്തി സംവിധാനം ചെയ്യുന്ന മിഷൻ മംഗൾ ഫോക്സ് സ്റ്റാർ സ്റ്റുഡിയോസ് August 15 72nd സ്വാതന്ത്ര്യ ദിനത്തിൽ തിയേറ്ററിലെത്തിക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.